ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഊത്തപ്പം അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കാരച്ചട്നി. അപ്പൊ അതിന് വേണ്ടിയിട്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി വേണം. പിന്നൊരു 5-6 മുളക്, അത് എരിവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. കുറച്ച് പുളി, പിന്നെ ഒരു തക്കാളി നന്നായിട്ട് പഴുത്തത്, ഒരു 8-10 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞു, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ്. അപ്പൊ ആദ്യം നമുക്ക് കാരച്ചട്നി റെഡിയാക്കാം. ഊത്തപ്പത്തിനുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം. ഇതുണ്ടാക്കുമ്പോ നല്ലെണ്ണയെ തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ ടേസ്റ്റ്. ഇപ്പൊ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ചിട്ട് ആദ്യം നമുക്ക് വറ്റൽമുളക് ഇട്ടെടുക്കാം. ഇതൊന്ന് ചുവന്ന് വരികയേ വേണ്ടു കേട്ടോ. നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിന്റെ കൂടെ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. കൂടെ ചെറിയ ഉള്ളി. ഇതിന്റെ കൂടെ സവാള എന്നതും ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ടുണ്ട്. ഈ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റാം. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയി. കുറച്ച് പുളി എടുത്ത് വെച്ചിരുന്നല്ലോ, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പൊ എണ്ണയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മതി കേട്ടോ. ഈ ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. ഒന്ന് അരക്കാനുള്ളതല്ലേ, അപ്പൊ അതിന്റെ തോലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നാലേ അതിനെ ശരിക്കും അറിഞ്ഞിട്ടുള്ളൂ. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ആറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി മിക്സറ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അധികം വെള്ളമില്ലാതെ അരച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി അധികം വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പൊ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കണം. താളിക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട്. ഇതും നമ്മൾ നല്ലെണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂണേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നല്ലെണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടെടുക്കാം. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളി കഴിക്കും. ആ ഉഴുന്നവരിപ്പ് ഒന്ന് കളർ മാറി കടുക് പൊട്ട നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചട്ടിക്ക് ഒഴിച്ചെടുക്കാം. അപ്പൊ കാരച്ചട്നി ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇനി ഊത്തപ്പത്തിലുള്ള ഒണിയൻ ഊത്തപ്പാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടൊരു തോന്നുന്നുണ്ട്. ഒണിയൻ ഊത്തപ്പത്തിലുള്ള ആദ്യം എല്ലാ ഉള്ളിയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇത് വലിയൊരു സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിയാൻ ശ്രമിച്ചോളൂ. കാരണം അത് നമ്മൾ മാവിലിടുമ്പോ നന്നായിട്ട് പിടിച്ചു നിൽക്കണ്ടേ. വലിയ കഷ്ണങ്ങളാവുമ്പോ അത് ബുദ്ധിമുട്ടാവും. നന്നായിട്ട് പൊടിയായിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ കുറച്ച് മല്ലിയില,
അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്. എരിവിനനുസരിച്ചിട്ട് ചേർത്തോളൂ കേട്ടോ. ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി കേട്ടോ, ഇത്രയും നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിയേണ്ടത്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മാവിൽ നമ്മൾ വേറെ ഉപ്പിടും, അതിനനുസരിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 3 ഊത്തപ്പത്തിനുള്ള അളവാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എത്ര ഊത്തപ്പം ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് ഇതിന്റെയൊക്കെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ചിലപ്പോ ചിലർക്ക് സംശയം ഉണ്ടാവും, എന്ത് മാവിലാണ് ഊത്തപ്പം ഉണ്ടാക്കുക. നമ്മൾ സാധാരണ ദോശ ഇഡ്ഡലിയൊക്കെ ഉപയോഗിക്കുന്ന മാവില്ലേ, ആ മാവിന്റെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പിട്ടിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഉപ്പിട്ടിട്ട് കലക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പൊ ദോശക്കല്ലി ചൂടായിട്ടുണ്ട്. ആദ്യം കുറച്ച് വെള്ളം നിറച്ചു കൊടുക്കാം കേട്ടോ. വലിയ നൈസല്ലാതെ കുറച്ച് കട്ടിയിൽ പരത്തിയാൽ മതി. ഇനി ഇതിന്റെ മുകളില് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മല്ലിയലയും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളില് കുറച്ച് നല്ലെണ്ണ എന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നോൺ സ്റ്റിക് പാൻ ആവുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ മറ്റേ ഇരുമ്പ് പാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ പരട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കണം. അപ്പൊ മേലെ തൂവി കൊടുക്കണം, നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതാണ് ഒണിയൻ ഊത്തപ്പം കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ. ഉള്ളിയും മല്ലിയലയും കറിവേപ്പിലൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മാവിലിട്ട് നമ്മൾ ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റ് ആണ്. കാരച്ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം.